ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്ലൗഡ് കൺവേർട്ട് എന്നൊരു വെബ്സൈറ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. സോ പേര് പോലെ തന്നെ ക്ലൗഡ് കൺവേർട്ട് യൂസ് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏതൊരു ഫയൽ ആകട്ടെ, അത് വീഡിയോ ആകട്ടെ, ഫോട്ടോ ആകട്ടെ, ഓഡിയോ ഫയൽ ആകട്ടെ, എന്ത് ഫയൽ ആണെങ്കിലും നിങ്ങൾക്ക് ഈസിയായി നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെയോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാതെയോ നിങ്ങൾക്ക് ജസ്റ്റ് വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങളത് ഫുള്ളായി ചെയ്യുന്നത്. സോ ക്ലൗഡ് കൺവേർട്ടിന്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈസി ആയിട്ട് ഗൂഗിളിൽ ക്ലൗഡ് കൺവേർട്ട് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ക്ലൗഡ് കൺവേർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചിലപ്പോൾ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കും. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫേസ്ബുക്കോ ഗൂഗിളോ ഇന്റർനെറ്റ് വെച്ചാൽ ജസ്റ്റ് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ഫയലാണോ, നിങ്ങൾക്ക് ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഫോർമാറ്റ് മാറ്റേണ്ടതെങ്കിൽ ജസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലെ വീഡിയോ ആണ് എടുക്കുന്നതെന്ന് അത് സെലക്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഒരു ഐഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ഒരു മൂവി ഫയലാണ്, നിങ്ങൾക്ക് അത് ആൻഡ്രോയിഡിൽ ഇട്ട് എഡിറ്റ് ചെയ്യണം. സോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് MP4 ആക്കേണ്ടി വരും. സോ അതിനൊക്കെ നിങ്ങൾക്ക് ഇത് വളരെയധികം യൂസ്ഫുള്ളായൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ജസ്റ്റ് എങ്ങനെയാണോ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ഫയൽ കിടക്കുന്നത് ആ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഏത് ഫോർമാറ്റാണ് വേണ്ടതെന്ന് ചോദിക്കും. അതിപ്പോൾ നിങ്ങൾ MP4 ആണെങ്കിൽ MP4, വീഡിയോ ഫോർമാറ്റ് ഏതാണെന്നെങ്കിലും അത് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇതിൽ തന്നെ ഇതിന്റെ കൺവേർഷൻ നടക്കുകയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആവുകയും ചെയ്യുന്നതാണ്. ഇതിന്റെ ആപ്പ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്കോ ഫോണിലേക്കോ ലഭിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഇതിൽ ഡോക്യുമെന്റ്സ്, സ്പ്രെഡ്ഷീറ്റ്, അതുപോലെ വെക്ടേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് AI ഫോർമാറ്റുള്ളത് നിങ്ങൾക്ക് ഒരു PS ഫോർമാറ്റിലേക്ക്, അതായത് ഇല്ലസ്ട്രേറ്ററിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലേക്ക് മാറ്റാം. അങ്ങനെ ഒരുപാട് ഫയൽ ഫോർമാറ്റുകൾ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഗൈസ്, ഒരു എക്സ്ട്രാ ചാർജ് കാര്യങ്ങളോ ഇല്ല. ബട്ട് ദേർ ഇസ് എ ലിമിറ്റ്, 1 GB ആണ് മാക്സിമം ഫയൽ ലിമിറ്റ്. അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് നടത്തേണ്ടതാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.